കേരളത്തിൽ രാഷ്ട്രീയ വിവാദമായിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായകമായ അറസ്റ്റുകൾക്ക് തയ്യാറെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിദേശത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയെത്തിയ എൻ സംഘത്തിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ഇ മറ്റ് ഏജൻസികളും എൻ ആദ്യ സംഘം കൈമാറുന്ന വിവരങ്ങൾ പരിശോധിച്ച ശേഷം ബുധനാഴ്ചയോടെ ഇ ഡിയുടെ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ഇ ഡി ആരൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പൊക്കുമെന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് കുരുക്കും ായി ഉയരുന്നത് സ്വപ്ന സുരേഷിന്റെ ലോക്കർ ഇടപാടുകളാണ് ദുബായ് കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് നടക്കുന്ന സ്വർണക്കടത്ത് അതിനു പിന്നിലെ കള്ളപ്പണ ഇടപാട് എന്നിവ സംബന്ധിച്ച് എൻ ദുബായിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് ഇ എന്നിവർക്ക് കൈമാറും സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ തിരുവനന്തപുരം യു എ കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും എൻ സംഘം അനൌദ്യോഗികമായി വിവരങ്ങളും തേടി എന്നാൽ എൻ ഐ എ അന്വേഷിക്കുന്ന സ്വർണക്കടത്തിനു പിന്നിലെ ഭീകരബന്ധം സംബന്ധിച്ച വിവരങ്ങൾ ദുബായിൽ നിന്നും ലഭിച്ചതായും ുബായി ദുബായ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ഫൈസൽ ഫരീദിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സ്വർണം നയതന്ത്ര പാഴ്സലിൽ പാഴ്സലിനുള്ളിലാകാൻ സ്വന്തം സ്ഥാപനം മറയാക്കാൻ അനുവദിച്ചതാണ് കേസിൽ ഫൈസലിന്റെ റോള് കേസിലെ മറ്റൊരു പ്രതിയായ റബിൻ സമീദാണ് സ്വർണം ഒളിപ്പിക്കുന്ന പാഴ്സൽ ഒരുക്കിയിരിക്കുന്നത് അതേസമയം സ്വപ്നയുടെ അക്കൗണ്ടിൽ നിന്നും കണ്ടെടുത്ത പണം സ്വർണ്ണക്കടത്തിൽ നിന്നും ലഭിച്ചതാണെന്ന് വാദിക്കുകയാണ് കസ്റ്റംസും എൻ ലോക്കർ എടുക്കുന്നതിനും സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും നേരിട്ടാണ് തന്നെ കാണാൻ വന്നതെന്ന് ശിവശങ്കറുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എൻഫോഴ്സ്മെന്റിന് ും മൊഴി നൽകിയിട്ടുണ്ട് ഇത് ശിവശങ്കറിന് തന്നെയാണ് വിനയാകാനും പോകുന്നത് സെക്രട്ടറിനു സമീപം ശാന്തി നഗറിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിലാണ് ഇരുവരും എത്തിയത് സ്വപ്നയെ പരിചയപ്പെടുത്തിയ ശേഷം ലോക്കർ എടുക്കുന്നതിനെ പറ്റിയും പണത്തെ പറ്റിയും ദീർഘമായി തന്നെ സംസാരിച്ചു ലോക്കർ എടുക്കാനുള്ള പണം തന്റെ ബാങ്കിൽ നിന്ന് മാറ്റി കൊടുക്കാനും ശിവശങ്കർ നിർദ്ദേശിച്ചു അത് പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ലോക്കർ ഫീസ് അടച്ചത് ലോക്കറിന്റെ താക്കോൽ ആദ്യം കുറേ നാൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് സ്വപ്ന അത് വാങ്ങിയെന്നുമാണ് അക്കൗണ്ടന്റിന്റെ മൊഴി തിരുവനന്തപുരം നഗരത്തിൽ ആൽത്തറ ജംഗ്ഷനിലെ മറ്റൊരു ബാങ്കിലും സ്വപ്നയ്ക്കുണ്ടായിരുന്ന ലോക്കർ എൻ സംഘം പരിശോധിച്ചിരുന്നു ഇവിടെ നിന്ന് ഒന്നും കണ്ടെത്തിയിട്ടില്ല സ്വർണ്ണക്കടത്ത് ബംഗളൂരു ഹൈദരാബാദ് വിമാനത്താവളങ്ങൾ വഴിയും നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോൺസുലേറ്റിന്റെ പേരിൽ സമാന്തര ബാങ്ക് അക്കൌണ്ടുകളിലൂടെ ജീവകാരുണ്യ എന്ന പേരിലും കോടികൾ എത്തിച്ചിരുന്നു നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ഈ അക്കൌണ്ടിലൂടെ എത്തി സ്വർണക്കടത്തിലൂടെ സ്വപ്നയ്ക്ക് ലഭിച്ച പണം ഒന്നാം പ്രതി സരിത്തിന്റെ അറിവോടെ പലയിടത്തും നിക്ഷേപിച്ചുവെന്നാണ് വിവരങ്ങൾ സരിത്ത് ദുബായിൽ ശേഷം ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിയതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ യു ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദിനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള എൻ നീക്കം വഴിമുട്ടുന്നതായി സൂചനകളുണ്ട് യു എ ഇ മുന്നോട്ട് വെച്ച ഉപാധിയിൽ വഴിമുട്ടിയാണ് ഫരീദിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് വൈകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഫരീദിനെ കൈമാറും മുമ്പ് ബി ആർ ഷെട്ടിയെ കൈമാറണമെന്ന ആവശ്യമാണ് യു എ ഇ ഉന്നയിച്ചത് യു എ ഇയിൽ നിന്നും അൻപതിനായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഇന്ത്യയിലേക്ക് മുങ്ങിയതാണ് ബി ആർ ഷെട്ടി നയതന്ത്ര തലത്തിൽ ഈ കാര്യത്തിൽ ചർച്ചകൾ ആവശ്യമായതിനാൽ ഫരീദിന്റെ വരവ് വൈകുകയാണ് കുറ്റവാളികളെ കൈമാറാൻ ഇന്ത്യ യു എം തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് കുറ്റപാളികളെ കടത്താൻ ഇന്ത്യ അഭ്യർത്ഥിച്ചാൽ യു എ ഇ വേഗത്തിൽ നടപടി എടുക്കാറുണ്ട് എന്നിട്ടും ഫരീദിന്റെ വരവ് വൈകുകയാണ് ഇതിന് പിന്നിൽ ഷെട്ടി പ്രശ്നമാണ് യു എ ഉയർത്തുന്നത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സ്വർണക്കടത്ത് കേസിൽ മൂന്നാം പ്രതിയാണ് ഫൈസൽ ഫരീദ് കഴിഞ്ഞ മാസം അറസ്റ്റിലായപ്പോൾ യു എ നിന്നും താമസം വിന പ്രതിയെ എത്തിക്കുകയും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഒരു മാസമായിട്ടും ഫരീദിനെ എത്തിക്കാൻ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ യോജിച്ചുള്ള നീക്കത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിനു പിന്നിൽ ഷെട്ടിയെ യു എ എത്തിക്കണം എന്ന ആവശ്യമാണ് മുഴങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വർണക്കടത്ത് കേസ് വന്നപ്പോൾ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഫൈസലിന് യു എ ഇ യാത്രാ ഏർപ്പെടുത്തുകയും ഇന്റർപോൾ ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത് ദുബായ് റാഷിദിയയിൽ ആഡംബര ജിംനേഷ്യം കാറുകളുടെ വർക്ക്ഷോപ്പ് എന്നിവയുടെ ഉടമയാണ് ഫൈസൽ സ്വർണ്ണക്കടത്ത കേസ് അന്വേഷണം എൻ ഐ എ മുന്നോട്ട് നീക്കുമ്പോൾ ഫൈസൽ ഇപ്പോഴും ദുബായിൽ തന്നെ തുടരുകയാണ് യു എ ഇൽ അൻപതിനായിരം കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ശേഷം മുങ്ങിയ ഇന്ത്യൻ വ്യവസായി ബി ആർ ഷെട്ടി ഇന്ത്യയിലാണ് ഉള്ളത് യു എ നിന്നുള്ള അറസ്റ്റ് ഭയന്നാണ് ഷെട്ടി ഇന്ത്യയിൽ അഭയം തേടിയത് ഷെട്ടിക്കെതിരെ നിയമ നടപടികൾ തുടരണമെങ്കിൽ യു എ ഇ ഷെട്ടിയെ വിട്ടുകൊടുക്കേണ്ടതുണ്ട് അതിനുള്ള അതിന് ഇന്ത്യയിൽ നിന്നുള്ള അനുവാദവും ആവശ്യമുണ്ട് ഈ ആവശ്യം മുന്നിൽ നിൽക്കുകയാണ് യു എ കോൺസുലേറ്റ് വഴിയുള്ള സ്വർണക്കടത്ത് വെളിയിൽ വരികയും സ്വർണ്ണ ഫരീദിനുള്ള ബന്ധം വെളിയിൽ വന്നത്